الرابع من شروط الصلاة النية. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ നാലാമത്തെ കാര്യം നിയ്യത്താണ്. النية محلها القلب. നിയ്യത്ത് എന്ന് പറയുന്നത് അതിന്റെ സ്ഥാനം ഹൃദയത്തിലാണ്. والتلفظ بها بدعة. അതുകൊണ്ട് നിയ്യത്ത് ഉച്ചരിക്കൽ അത് ബിദ്അത്താണ്. لم يتلفظ النبي صلى الله عليه وسلم بالنية. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നിയ്യത്ത് ഉച്ചരിച്ച് പറഞ്ഞിട്ടില്ല. ولم يأمر بها. ولم ഒരിക്കലും റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുമില്ല. في حديث تعليم النبي صلى الله عليه وسلم للمسيء في صلاته. നമസ്കാരം തെറ്റിച്ച ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്ന ഹദീസ് നമുക്ക് റസൂലുള്ളാഹി കാണാൻ സാധിക്കും. قال له النبي صلى الله عليه وسلم റസൂലുള്ളാഹി ആ നിസ്കാരം തെറ്റിച്ചവനോട് പറയുകയുണ്ടായി. اذا قمت الى الصلاه നമസ്കരിക്കാൻ നിന്ന് നിൽക്കുകയാണെങ്കിൽ فاسبغ الوضوء നീ പരിപൂർണമായി വുളു ചെയ്യുക. وكبر لم يقل له قل اللهم اني نويت പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു പിന്നെ നീ തക്ബീർ ഇഹ്റാം പറയുക ഒരിക്കലും നീ നിയ്യത്ത് പറയുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. لابد ان نتبع النبي صلى الله عليه وسلم നിർബന്ധമായി റസൂലുള്ളാഹി തങ്ങളെ മെമ്പറിറ്റി തന്നെ ചെയ്യണം. قد يتوضا الانسان في بيته ويخرج الى المسجد وهو ينوي من البيت صلاه العصر لكن عند تكبيره الاحرام لم يستحضر ان عصر يصح هذا ان النيه تتقدم على تكبيره الاحرام. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് വുളു ചെയ്യുകയും എന്നിട്ട് പള്ളിയിലേക്ക് അസ്ർ നമസ്കാരത്തിനോട് പോവുകയും ചെയ്തു. يعني لا يلزم ان تكون النيه مع تكبيره الاحرام كما يتوهم البعض والله اعلم. എന്നാൽ അവൻ നമസ്കരിക്കാൻ തുടങ്ങുന്ന സമയം തക്ബീറുൽ ഇഹ്റാം പറയുന്ന സമയം അവൻ ഒരിക്കലും നിയ്യത്ത് കരുതിയിട്ടില്ലെങ്കിലും ശരി അവൻ മുമ്പ് നിയ്യത്ത് വെച്ചതിൻ്റെ പേരിൽ നമസ്കാരം സ്വീകരിക്കുന്നതാണ്. അതല്ലാതെ തക്ബീറുൽ ഇഹ്റാമിൻ്റെ സമയത്ത് തന്നെ നിയ്യത്ത് പറയണം എന്നുള്ളതിൽ ഒരർത്ഥമില്ല. അല്ലാഹു അഅലം.